ഇത് മുംബൈ, സ്വപ്നങ്ങളുടെ മഹാനഗരം. ജീവിതത്തിലെ പലതരം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും ആളുകൾ എത്തുന്നില്ല. അവരെയെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന മുംബൈ, പലതരക്കാരായ ആളുകൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഒരാൾക്കും സ്വന്തമെന്ന് പറയാൻ കഴിയാത്ത എന്നാൽ എല്ലാവരുടെയും സ്വന്തമായ സ്വപ്നഭൂമി. അന്ധേരിയും ചുവന്ന തെരുവും പോലുള്ള ചേരികൾ മുതൽ സമ്പന്നരുടെയും ബോളിവുഡിന്റെയും നഗരമാണിത്. അംബാനിയുടെയും അമിതാഭ് ബച്ചന്റെയും നഗരം, അധോലോകത്തിന്റെ കഥകൾ പറയുന്ന നഗരം, അതിലെല്ലാം ഉപരി ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനം, ഒരിക്കലും ഉറങ്ങാറില്ലാത്ത നഗരം, അതാണ് മുംബൈ. ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർക്ക് മുംബൈ ഒരു മായിക നഗരമാണ്. മുംബൈ പോലെ മുംബൈ മാത്രമേയുള്ളൂ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് മുംബൈ. മുൻപ് ബോംബെ എന്ന പേരിലാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. 1,30,00,000 ആളുകൾ വസിക്കുന്ന മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ നഗരമാണ്. നഗരപ്രാന്തം കൂടി ഉൾപ്പെടുന്ന മുംബൈ മെട്രോപൊളിറ്റൻ പ്രദേശം 25,00,000 ജനസംഖ്യയുള്ള ലോകത്തിൽ വലിപ്പത്തിൽ 6-ാമത്തെ മെട്രോ നഗരമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പല രാജ്യങ്ങളുടെയും ഇന്ത്യയിലെ എംബസികൾ, പല ഇന്ത്യൻ കമ്പനികളുടെയും കോർപ്പറേറ്റ് ആസ്ഥാനങ്ങൾ ഒക്കെ മുംബൈയിലാണുള്ളത്. ഹിന്ദു ദേവതയായ മുംബാദേവി, മറാത്തികളുടെ ദേവതയായ ആയി എന്നീ പേരുകൾ ചേർന്നാണ് മുംബൈ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. മറാത്തിയിൽ മുംബൈ എന്നും ഗുജറാത്തിൽ മുംബൈ എന്നും ഹിന്ദിയിൽ ബംബൈ എന്നുമാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. 1995 ഔദ്യോഗികമായി നഗരത്തിന് പേര് വീണ്ടും മുംബൈ എന്ന് മാറ്റുകയായിരുന്നു. BC 250 തന്നെ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. BC 300 ഗുജറാത്തിന്റെ ഭാഗമായിരുന്ന ഇവിടം ബുദ്ധചക്രവർത്തിയായ അശോകന്റെ കീഴിലുള്ള മൗര്യ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. ഈ തീരപ്രദേശത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ 1534 ബഹദൂർ ഷായിൽ നിന്ന് മുംബൈ കൈപ്പറ്റി ഒരു നഗരം പണിതുയർത്തി. നല്ല ഉൾക്കടൽ എന്ന അർത്ഥത്തിൽ ബോം ബാഹിയ എന്ന പേരും അവർ ഈ നഗരത്തിന് നൽകി. 1661 പോർച്ചുഗീസ് രാജാവിന്റെ പുത്രി
ബ്രാഗൻസായിലെ കാതറീനെ ബ്രിട്ടനിലെ ചാൾസ് രണ്ടാമൻ രാജാവ് വിവാഹം ചെയ്തപ്പോൾ സ്ത്രീധനമായി ബോംബെ നഗരം പോർച്ചുഗീസുകാർ ബ്രിട്ടന് കൈമാറി. കിഴക്കുള്ള ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഒരു ബാധ്യതയാകുമെന്ന് തോന്നിയ ചാൾസ് രണ്ടാമൻ രാജാവ് 1668 ഇവിടം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. തുടർന്ന് ഒരു തുറമുഖമെന്ന നിലയിൽ ബോംബെ നഗരത്തെ അവർ വളർത്തിയെടുത്തു. ഇന്ന് ഭാരതത്തിലെ 50% ചരക്ക് ഗതാഗതവും മുംബൈയിലെ ആഴക്കടൽ തുറമുഖത്തിലൂടെയാണ് നടക്കുന്നത്. പരുത്തിയുടെയും പരുത്തി വസ്ത്രങ്ങളുടെയും കയറ്റുമതിയായിരുന്നു ബോംബെയെ വാണിജ്യ കേന്ദ്രമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. 1869 സൂയസ് കനാൽ തുറന്നതോടെ അറബിക്കടലിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി ബോംബെ മാറി. മുംബൈ എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ ചിത്രമാണ്. മുംബൈയുടെ കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം മുംബൈ നഗരത്തിന്റെ മായിക കാഴ്ചകൾ. മുംബൈ നഗരത്തിന്റെ മുംബൈ തുറമുഖത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. 8 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ അത്ര ഉയരമുള്ള നിർമ്മിതിയാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. കൊളാബ എന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര്. ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യാശൈലി സമന്വയിപ്പിച്ചാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. 26 മീറ്റർ അഥവാ 85 അടിയാണ് ഇതിന്റെ ഉയരം. പണ്ടുകാലത്ത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് ജെട്ടിയായിരുന്നു ഈ സ്ഥലം. പിന്നീട് നവീകരിക്കുകയും ബ്രിട്ടീഷ് ഗവർണർമാർ ഉൾപ്പെടെയുള്ളവർ ജലയാനങ്ങളിൽ വന്നിറങ്ങുന്ന സ്ഥലമായി ഇത് മാറുകയും ചെയ്തു. ബോട്ടിൽ മുംബൈയിലേക്ക് എത്തുന്നവർ ആദ്യം കാണുന്ന നിർമ്മിതിയായിരുന്നു ഇത്. 1911 അപ്പോളോ ബണ്ടറിൽ ജോർജ് 5 രാജാവും ക്വീൻ മേരിയും വന്നിറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 1911 മാർച്ച് 31 തറക്കല്ലിട്ട ഗേറ്റ്വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്റേറ്റ് എന്ന സ്കോട്ട്ലൻഡുകാരനായ വാസ്തുശില്പിയായിരുന്നു. 1924 ഡിസംബർ 4 ഇത് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. അറബിക്കടലിന്റെ തീരത്ത് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ സ്വയം ഒരു കാഴ്ചയായി മാറുമ്പോൾ തന്നെ ഇതിന്റെ പരിസരത്തുള്ള കാഴ്ചകളെ നമുക്ക് കാണാതിരിക്കാനാവില്ല. തുറമുഖത്തിനും ഗേറ്റ്വേക്കും ഇടയിലായി ശാന്തമായ കടലിൽ അനേകം ചെറുവള്ളങ്ങൾ ഓളങ്ങളിൽ ചാഞ്ചാടുന്നു. പ്രദേശവാസികൾ മത്സ്യബന്ധനത്തിനും പിന്നെ യാത്രക്കാരെ കടൽ കാണിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് ഇവ. മോട്ടോർ ഘടിപ്പിച്ചവയും ഘടിപ്പിക്കാത്തവയും ഇക്കൂട്ടത്തിലുണ്ട്. ദൂരെ അറബിക്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ഇവിടെ നിന്നാൽ കാണാം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ മാതൃഭൂമി യാത്രയെത്തുമ്പോൾ അവിടെ നാവികസേനയുടെ പരിശീലനം നടക്കുകയായിരുന്നു. December 4 നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികളുടെ പരിശീലനമായിരുന്നു അത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടനുബന്ധിച്ച് കറാച്ചി തുറമുഖത്തിന് നേരെ മിസൈൽ വഹിച്ച ബോട്ടുകൾ ആക്രമണം നടത്തിയിരുന്നു. അതിൽ നേവിയുടെ പങ്ക് ആഘോഷിക്കുന്നതിനാണ് എല്ലാ വർഷവും December 4 ഇന്ത്യൻ നാവികസേന നാവികസേനാ ദിനം ആചരിക്കുന്നത്. കരയിലെ പരേഡ് കൂടാതെ ആകാശത്തും പിന്നെ ആകാശത്തും കടലിലുമായും ഇന്ത്യയുടെ നാവികസേനാ പ്രകടനങ്ങൾ പരിശീലിക്കുന്നു.
ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ തൊട്ടടുത്ത് കൊട്ടാരം പോലെ ഒരു മന്ദിരം കാണാം. അതാണ് ടാറ്റയുടെ താജ്മഹൽ പാലസ് ഹോട്ടൽ. നക്ഷത്ര സൗകര്യമുള്ള താമസത്തിനും പ്രാചീനമായ നിർമ്മിതിക്കുമൊപ്പം പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള താജ് ഹോട്ടൽ. 560 മുറികളും 44 സ്യൂട്ട് മുറികളുമുണ്ട് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ. ചരിത്രപരമായും രൂപകൽപ്പന പ്രകാരവും ഏറെ പ്രാധാന്യമുള്ള രണ്ട് മന്ദിരങ്ങൾ ചേർന്നതാണ് ഈ ഹോട്ടൽ. ദ താജ്മഹൽ പാലസും ദ താജ് ടവറുമാണ് അവ. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ രൂപകൽപ്പനയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഹോട്ടൽ അതിഥികൾക്കായി തുറന്നുകൊടുത്തത് 1903 December 16 അക്കാലത്തെ പ്രധാനപ്പെട്ട ഹോട്ടലായ വാട്സൺസ് ഹോട്ടലിൽ വെള്ളക്കാർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. അതിന്റെ പേരിൽ അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട ജംസെഡ്ജി ടാറ്റ ഈ ഹോട്ടൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ടാറ്റ ബ്രിട്ടീഷുകാരോട് വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവർ ഈ വാദത്തെ എതിർക്കുന്നു. സീതാറാം ഖണ്ഡേറാവു വൈദ്യ, ഡി എൻ മിർസ എന്നിവരായിരുന്നു ഹോട്ടൽ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരായ ആർക്കിടെക്റ്റുകൾ. പദ്ധതി പൂർത്തീകരിച്ചതാകട്ടെ ഇംഗ്ലീഷ് എഞ്ചിനീയറായ W.A. Chambers ആണ്. 2008 November 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരയിൽ ലഷ്കർ ഇ തായ്ബ ഭീകരർ താജ് ഹോട്ടൽ ആക്രമിച്ചു. ഇന്ത്യ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന സമയമായിരുന്നു അത്. ഹോട്ടലിൽ തമ്പടിച്ച തോക്കുധാരികളായ ഭീകരരെ 3 ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യൻ കമാൻഡോകൾ വധിച്ചു. 31 പേർ രാജിൽ മാത്രം കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഭീകരാക്രമണത്തിലും തുടർന്നുണ്ടായ പോരാട്ടത്തിലും നാശനഷ്ടങ്ങൾ സംഭവിച്ച ഹോട്ടലും ടവറും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 2008 December 21 വീണ്ടും തുറന്നു. താജ്മഹൽ പാലസ് ഹോട്ടലിന്റെ പ്രശസ്തമായ പൈതൃക വിഭാഗം പുനർനിർമ്മിക്കാൻ വീണ്ടും അനവധി മാസങ്ങൾ എടുത്തിരുന്നു. താജ് ഹോട്ടലിനും ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്കും ഇടയിലായി പ്രാവുകൾക്കായി ഒരു പ്രത്യേക ഇടമുണ്ട്. പ്രദേശവാസികളും ഇവിടെ എത്തുന്ന സഞ്ചാരികളും ഇവയ്ക്ക് ധാരാളമായി ഭക്ഷണം നൽകുന്നു. ഈ പ്രാവിൻ കൂട്ടങ്ങളില്ലാതെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ ചിത്രം പൂർണ്ണമാവില്ല. കടൽ തീരത്ത് കാക്കകൾക്ക് മാത്രമായി ഭക്ഷണം നൽകുന്നവരെയും കാണാം. കടലിലെ പാറക്കൂട്ടങ്ങളിൽ നീർക്കിളികളും ധാരാളമുണ്ട്. കരയിൽ കറുപ്പു നിറമാണ് ചാരുത പടർത്തുന്നതെങ്കിൽ കടലിൽ വെളുത്ത നിറമുള്ള പക്ഷികളാണ് സൗന്ദര്യമാവുന്നത്. അവ ചിറകുവിടർത്തി പറക്കുന്നതും മനോഹരമായൊരു കാഴ്ചയാണ്. കടലും കരയും ഇവിടെ ഈ പക്ഷികൾക്ക് അഭയം നൽകുന്നു.